ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, എന്താണ് ഹിപ്പ് ഫയർ ബ്രഷ് പാഡ്, അതെങ്ങനെ കുറയ്ക്കാമെന്നാണ്. അപ്പോൾ ഈ വീഡിയോ കാണുന്നത് ഇതുവരെ കോൾ ഓഫ് ഡ്യൂട്ടി മൊബൈൽ എന്ന ഗെയിം ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ട്രൈ ചെയ്യണം, താഴെ ലിങ്ക് ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഇന്നത്തെ ഗണ്ണെന്ന് പറയുന്നത് Q9 ആണ്. ഒന്നാമത്തെ എന്ന് പറയുന്നത് നോ അറ്റാച്ച്മെൻറ്റ്, രണ്ടാമത്തെ എന്ന് പറയുന്നത് ഫുൾ അറ്റാച്ച്മെൻറ്റ്സ്. ഇതൊക്കെ ഹിപ്പ് ഫയർ ബ്രഷ് പാഡ് കുറയ്ക്കുന്ന രീതിയിലാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഡിഫറൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഹിപ്പ് ഫയർ ബ്രഷ് പാഡ് എന്ന് മനസ്സിലാകും. അപ്പോൾ നമുക്ക് ട്രെയിനിങ് റൂമിലേക്ക് പോകാം. എന്താണ് ഹിപ്പ് ഫയർ എന്ന് എല്ലാവർക്കും അറിയാലോ. നമ്മൾ സ്കോപ്പ് ഇടാതെ ഇങ്ങനെ ഫയർ ചെയ്തതിനാണ് നമ്മൾ ഹിപ്പ് ഫയർ എന്ന് പറയുന്നത്. അപ്പോൾ ഹിപ്പ് ഫയറിൻ്റെ ബുള്ളറ്റ് സ്പ്രെഡ് എന്ന് വെച്ചാൽ, നമ്മൾ ഇപ്പോൾ ഇങ്ങനെ ക്രോസ് ഹെയർ നമ്മളൊരു പോയിന്റിലേക്ക് പിടിച്ചില്ലേ, ആ പോയിന്റിലല്ല നമ്മൾ ഫയർ ചെയ്യുമ്പോൾ ബുള്ളറ്റ്സ് ഒക്കെ കൊള്ളുന്നത്, പലയിടങ്ങളിലാക്കി സ്പ്രെഡായിട്ടാണ് കൊള്ളുന്നത്. അപ്പോൾ അതാണ് ഹിപ്പ് ഫയർ ബുള്ളറ്റ് സ്പ്രെഡ്. വളരെ സിമ്പിളാണ്. അപ്പോൾ ഇതെങ്ങനെ കുറയ്ക്കാമെന്ന് ഞാൻ ഗൺസ്മിത്തിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരും. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഈ ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഒരു അറ്റാച്ച്മെൻറ്റും ഇല്ലാത്ത ഗണ്ണാണ്. ഇത് ഫയർ ചെയ്യുമ്പോഴും അറ്റാച്ച്മെൻറ്റ്സ്, ഫുൾ അറ്റാച്ച്മെൻറ്റ്സ് ഞാൻ വെച്ച ഗൺ ഫയർ ചെയ്യുമ്പോഴുള്ള ഡിഫറൻസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ കണ്ടോളൂ, ഇതിൻ്റെ ബുള്ളറ്റ്സ് കൊണ്ട ഇടങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ. ഇനി രണ്ടാം, നമ്മളെ ഒന്നാമത് നമ്മൾ ബിൽഡ് ചെയ്ത ഗൺ കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ ബുള്ളറ്റ്സൊക്കെ കൊണ്ട ഇടങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ, ഇതൊക്കെ കൂടുതൽ അടുത്തടുത്തായിട്ടാണ് കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഹിപ്പ് ഫയറിൻ്റെ ബുള്ളറ്റ് സ്പ്രെഡ് കുറവാണ്. ഒന്നുകൂടി മറ്റേത് കാണിച്ചു തരാം. നിങ്ങൾ കണ്ടല്ലോ നല്ല സ്പ്രെഡുണ്ട്, ബട്ട് ഒന്നാമത്തെ എന്ന് പറയുന്നത് സ്പ്രെഡ് കുറവാണ്. അതാണ് ഇതിൻ്റെ വ്യത്യാസം. അപ്പോൾ ഇത് സംഭവം സിമ്പിളാണ്. ഗായ്സ്, നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടുകപ്പോഴാണെന്ന് വെച്ചാൽ, ഒന്നുകിൽ നിങ്ങൾ ബാറ്റിൽ റോയൽ കളിക്കുമ്പോൾ നിങ്ങൾ ക്ലോസ് റേഞ്ച് ഗണ്ണായിട്ട് നിങ്ങൾ ഉപയോഗിക്കുക ഒരു ഹിപ്പ് ഫയർ ബേസ്ഡ് ഗണ്ണായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ബിൽഡ് ചെയ്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. പിന്നെ ഇതിൻ്റെ ഹിപ്പ് ഫയർ അക്യൂറസി നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾ കണ്ടല്ലോ ഇത്രയും ഡിസ്റ്റൻസ് വെച്ച് തന്നെ നമുക്ക് എനിമിയെ കൊള്ളിക്കാൻ പറ്റും. നമുക്കിങ്ങനെ മൂവ്മെൻറ്റ് ചെയ്ത് കൊണ്ട് പോലും നമുക്ക് അക്യൂറസി കൂടുതലാണ്. ബട്ട് ആദ്യത്തെ കണ്ണെന്ന് പറയുന്നത് പരിതാപകരമാണ്. കാണിച്ചു തരാം, കൊള്ളിക്കാൻ കുറച്ച് പണിയാണ്, ചെറുങ്ങനെ കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. ബട്ട് ഒന്നാമത്തെ അതിന് അക്യൂറസി കൂടുതലായതുകൊണ്ട് പെട്ടെന്ന് തന്നെ കൊള്ളുകയും പെട്ടെന്ന് തന്നെ നമുക്ക് ഗൺ ഫയർ ജയിക്കാൻ കഴിയുകയും ചെയ്യും. അപ്പോൾ എന്താണ് ഇതിൻ്റെ അറ്റാച്ച്മെൻറ്റ്സ് ഞാൻ കാണിച്ചു തരാം. ഗായ്സ്, ആകെ 4 അറ്റാച്ച്മെൻറ്റ്സ് ഇങ്ങനെ ഹിപ്പ് ഫയർ ബുള്ളറ്റ് സ്പ്രെഡ് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കാറുള്ളൂ. ഒന്നാമത്തത് മസിലിലെ MIP ലൈറ്റ് ഫ്ലാഷ് ഗാർഡാണ്. രണ്ടാമത്തത് അണ്ടർ ബാരലിലെ മക്ക് ഫോർ ഗ്രിപ്പാണ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് MIP ലേസറാണ്. പിന്നെ വേറെ അറ്റാച്ച്മെൻറ്റ്സ് ഒന്നും ഹിപ്പ് ഫയർ ബുള്ളറ്റ് സ്പ്രെഡ് കുറയ്ക്കാനില്ല. എങ്കിലും നമുക്കൊരു പെർക്കും കൂടി ഉണ്ട്, അതും കൂടി ഉപയോഗിക്കാം. വൈൽഡ് ഹിപ്പ് ഫയർ, ഈ പെർക്ക് ഉപയോഗിച്ചാൽ നിങ്ങൾ ഇപ്പോൾ ബാറ്റിൽ റോയലിൽ നമ്മൾ ക്ലോസ് റേഞ്ച് ഫയറിലൊക്കെ നമ്മൾ സ്ലൈഡ് ചെയ്യുകയും ജമ്പ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഫയറിൻ്റെ ഹിപ്പ് ഫയർ അക്യൂറസി കുറയാതിരിക്കാം, നമ്മൾ സ്റ്റേബിളായിട്ട് ഹിപ്പ് ഫയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ പെർക്കും കൂടി ഉപയോഗിക്കാം. പിന്നെ അടുത്ത അറ്റാച്ച്മെൻറ്റ്സ് നമുക്ക് മാഗസിൻ കപ്പാസിറ്റി കൂടി ഉപയോഗിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗായ്സ്. നിങ്ങൾക്ക് ക്ലോസ് റേഞ്ച് ഒരു ഗൺ ബിൽഡ് ചെയ്യാൻ നിങ്ങൾ ഇത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഹിപ്പ് ഫയർ ബുള്ളറ്റ് സ്പ്രെഡ് വളരെ കുറയ്ക്കുന്ന രീതിയിൽ ഉപയോഗിച്ചാൽ മതി. പിന്നെ വേറെ പറയാനുള്ളതെന്ന് വെച്ചാൽ, നമുക്ക് സാധാരണയായിട്ട് ഈ MIP ലൈറ്റ് ഫ്ലാഷ് ഗാർഡിനെക്കാട്ടും സാധാരണയായിട്ട് എല്ലാവരും ഉപയോഗിക്കുക മോണോലിത്തിക്കാണ്. കാരണം മോണോലിത്തിക്ക് സൈലൻസ്ഡ് ആണ്, 25% ഡാമേജ് റേഞ്ച് ഉണ്ട്. അപ്പോൾ കുറച്ചുകൂടി ഉപകാരപ്പെടാൻ ചിലപ്പോൾ ഇതായിരിക്കും എല്ലാവർക്കും. നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം. എന്തായാലും ഇതിൻ്റെ ഹിപ്പ് ഫയർ അക്യൂറസി നല്ല കൂടുതലായിരിക്കും, കാരണം ഈ മർക്ക് ഫോർ ഗ്രിപ്പും ഈ ലേസറും തന്നെ ധാരാളമാണ്. അപ്പോൾ ഗായ്സ്, ഇത്രയാണ് എനിക്ക് ഈ ഹിപ്പ് ഫയറിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഈ വീഡിയോ ഉപകാരപ്പെടും എന്ന് വിചാരിക്കുന്നു. നിങ്ങളൊരു ബാറ്റിൽ റോയൽ പ്ലെയർ ആണെങ്കിൽ എന്താ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടും. നിങ്ങൾ ഒരു ഗൺ ബിൽഡ് ചെയ്യുമ്പോൾ എയർ ഡ്രോപ്പിലേക്ക് നിങ്ങളൊരു ഗൺ കസ്റ്റമൈസ് ചെയ്യൂലേ, അപ്പോൾ നിങ്ങൾക്ക് ഒരു ഗൺ എന്തായാലും ഇങ്ങനെ ഹിപ്പ് ഫയർ ബിൽഡ് ചെയ്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഗായ്സ്, താങ്ക് യു ഫോർ വാച്ചിങ്. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോട് ഒന്നുകൂടി പറയാണ്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ കുറേ ഉപകാരമുള്ള വീഡിയോ ഇനി വരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ വീഡിയോ എൻ്റെ ചാനൽ ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ എല്ലാവർക്കും ഇതിങ്ങനെ യൂട്യൂബ് സജസ്റ്റ് ചെയ്യുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ നോട്ടിഫിക്കേഷനൊക്കെ എനേബിൾ ചെയ്യുക, എന്നാലേ നിങ്ങൾക്ക് ഈ വീഡിയോസ് എല്ലാം ലഭിക്കൂ. അപ്പോൾ ഗായ്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.